ഗുഡ് മോർണിംഗ് എൻ്റെ എല്ലാ കുഞ്ഞു കൂട്ടുകാരെ വെൽക്കം ടു ദി ഓൺലൈൻ സൺഡേ സ്കൂൾ സെഷൻ ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്ന് നമ്മൾ എന്തോ പഠിക്കാൻ പോകുന്നേ ഇന്ന് നമ്മൾ ആദ്യം പഠിച്ച ലെസൺസ് എല്ലാം ഒന്ന് ഓർത്തു നോക്കാൻ പോവാം നമ്മൾ എത്ര ഓർത്തിരിക്കുന്നുണ്ടെന്ന് നോക്കാം ആദ്യത്തെ ലെസൺ എന്തായിരുന്നു ദൈവം ഈ ഭൂമിയെല്ലാം സൃഷ്ടിച്ചിട്ട് അല്ല ആദ്യം എന്തെങ്കിലും ഉണ്ടായിരുന്നു ഒന്നുമില്ലായിരുന്നു എന്നിട്ട് ദൈവം ഹെവൻ ആൻഡ് എർത്ത് ഉണ്ടാക്കി അതിന് ശേഷം എന്ത് ചെയ്തു ലൈറ്റ് വന്നു ദൈവം ഡേ ആൻഡ് നൈറ്റ് ഉണ്ടാക്കി അല്ലേ പകലും രാത്രിയായിട്ട് ഉണ്ടാക്കി അതിനുശേഷം സീ മോഷൻ എല്ലാം ഉണ്ടാക്കി പിന്നെ ഭൂമി ഉണ്ടാക്കി പിന്നെയോ ഭൂമിയുടെ പുറത്ത് എന്തോ ഉണ്ടാക്കിയ ആനിമൽസ് വന്നു സീക്കകത്ത് ഫിഷ് വന്നു അല്ല എല്ലാം ഓരോന്നോരോന്നായിട്ട് ദൈവം ഓരോ ദിവസമായിട്ട് സൃഷ്ടിച്ചു പൂക്കള് ചെടികള് മരങ്ങള് എല്ലാം ദൈവം ഓരോ ദിവസമായിട്ട് സൃഷ്ടിച്ചു പിന്നെ ഏറ്റവും അവസാനം ദൈവം നോക്കിയപ്പോ എല്ലാം നല്ല ഭംഗിയായിട്ടിരിക്കുന്നു എല്ലാം നല്ല രസമായിട്ടിരിക്കുന്നു കണ്ടു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു മനുഷ്യനെ സൃഷ്ടിച്ചു അല്ലേ ആദാമിനെ സൃഷ്ടിച്ചില്ലേ എങ്ങനെ ഉണ്ടാക്കി എന്നെ എങ്ങനെ സൃഷ്ടിച്ച ദൈവത്തിന് പോലെ ഇരിക്കുന്ന ഒരു ആളിനെ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് ആ ആളിനെ കൂട്ടില്ലാഞ്ഞിട്ട് ദൈവം ഈവനെ ഉണ്ടാക്കി എന്നിട്ട് ദൈവം നമ്മളെ എല്ലാ മനുഷ്യരെ ഉണ്ടാക്കി നമ്മളെ ഉണ്ടാക്കിയത് എങ്ങനാ കൈയും കാലും ഒക്കെ നമ്മൾ എവിടെന്നെങ്കിലും വാങ്ങിച്ചാണോ ഒന്ന് നമ്മടുത്ത് ചോദിച്ചു ഏത് കടയിൽ നിന്ന് മോന്റെ കൈയും കാലും വാങ്ങിച്ചെന്ന് ഒന്നുമില്ല അല്ലേ അമ്മ എന്താ പറഞ്ഞ ദൈവം തന്ന കൈയും കാലും എല്ലാം ഒന്ന് കണ്ണ് അടച്ച് കണ്ണ് നിറുക്കി അടച്ച് ഇനി എന്തെങ്കിലും കണ്ണ് തുറക്കാതെ നോക്കിക്ക എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ എല്ലാം ഇരുട്ടല്ലേ അപ്പോ ഇനിയും തുറന്നേ അപ്പൊ നമുക്ക് കാണണമെങ്കിൽ നമുക്ക് കണ്ണ് വേണം എന്തെങ്കിലും കേൾക്കണമെങ്കിൽ നമുക്ക് ചെവി വേണം അല്ല പാട്ട് കേൾക്കണമെങ്കിലും അമ്മയും അപ്പയും പറയുന്ന കേൾക്കണമെങ്കിലും ഒക്കെ നമുക്ക് ചെവി വേണം നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിലും പാട്ട് പാടണമെങ്കിലും സംസാരിക്കണമെങ്കിലും നമുക്ക് വായൊക്കെ വേണം അങ്ങനെ ജോലി ചെയ്യാൻ കൈ വേണം നടക്കാൻ കാല് വേണം ഇതെല്ലാം നമുക്ക് ദൈവമാണ് നമുക്ക് തന്നത് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ദൈവത്തിനോട് എപ്പോഴും വി ഷുഡ് ബി താങ്ക്ഫുൾ ടു ഗോഡ് നമ്മളെപ്പോഴും പ്രേ ചെയ്യുമ്പോൾ എല്ലാത്തിനും നമ്മൾ താങ്ക്സ് പറയണം ഈ ലെസന്റെ മെമ്മറി വേഴ്സ് ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റഡ് ദി ഹെവൻസ് ആൻഡ് ദി എർത്ത് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു നമ്മളിപ്പോ ആദ്യത്തെ ലെസണിൽ എന്തോ പഠിച്ച നമ്മള് ദൈവം എങ്ങനെ നമ്മളെ സൃഷ്ടിച്ചു എന്നല്ലേ ഇനി നമ്മൾ പിന്നെ നമ്മ ദൈവം വേറെ ആരെയൊക്കെ നമുക്ക് തന്നിരിക്കുന്ന നമുക്ക് അപ്പച്ച അമ്മച്ചിയുണ്ട് പപ്പയമ്മയുണ്ട് ചേട്ടൻ ചേച്ചിയുണ്ട് കൊച്ചനിയത്തി അനിയനുണ്ട് അല്ലേ എല്ലാവരും ഉണ്ട് അതേപോലെ തന്നെ ദൈവം നമുക്ക് ഫ്രണ്ട്സിനെയും തന്നു നമുക്ക് നമ്മൾ രണ്ടാമത്തെ ലെസൺ എന്തോ പഠിച്ചേ രണ്ട് ഫ്രണ്ട്സിനെ പറ്റിയല്ലേ ഓർക്കുന്നോ ഒന്ന് ഓർത്തു നോക്കിക്കേ ഏതായിരുന്നു രണ്ട് ഫ്രണ്ട്സ് അത് ജോണത്തനും ഡേവിഡും അല്ല ഷൗൽ രാജാവിന്റെ കൊട്ടാരത്തില് ഡേവിഡ് പോയി താമസിച്ചു എന്തിനാ ഡേവിഡ് പോയി കൊട്ടാരത്തില് താമസിച്ചേ ഷൗൽ രാജാവിന് ദാവീദിന്റെ പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അല്ല ഓർക്കുന്നോ എന്നിട്ട് ജോണത്തൻ അവിടെ ഷൗൽ രാജാവിന്റെ മകനാണ് അവർ രണ്ടുപേരും വലിയ കൂട്ടുകാരായി പക്ഷെ ഒരു ദിവസം ജോണത്തൻ കേട്ടു എന്തോ കേട്ട ഷൗൽ രാജാവ് ചിലപ്പോ ദാവീദിനെ കൊല്ലുമെന്ന് കേട്ടു അപ്പം നല്ലൊരു കൂട്ടുകാരനായോണ്ട് എങ്ങനെങ്കിലും ദാവീദിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ദാവീദിന്റെ അടുത്ത് പോയി പറഞ്ഞു എങ്ങനെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടണം അല്ലെങ്കിൽ ചിലപ്പോ ഷൗൽ രാജാവ് കൊല്ലുമെന്ന് പറഞ്ഞു അങ്ങനെ ദാവീദിനെ അവിടുന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തു എന്തുകൊണ്ടാണ് ഹെൽപ്പ് ചെയ്ത് നല്ലൊരു കൂട്ടുകാരനായോണ്ടാണ് അപ്പൊ നമുക്ക് ദൈവം തന്നിരിക്കുന്ന നല്ല ഫ്രണ്ട്സ് ഉണ്ട് ആ ഫ്രണ്ട്സ് എല്ലാം നമ്മളെപ്പോഴും ഹെൽപ്പ് ചെയ്യും നമ്മളും അവരെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ
നമ്മളിപ്പം കണ്ട ലെസന്റെ മെമ്മറി വേഴ്സ്, ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, ഐ ഷാൽ നോട്ട് വോണ്ട്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. രണ്ട് ലെസൺ നമ്മൾ റിവൈസ് ചെയ്തില്ല, എല്ലാം ഒന്നുകൂടെ ഓർമ്മിച്ച് നോക്കിയില്ലേ. ഇനി നമുക്ക് മൂന്നാമത്തെ കഥ ഓർക്കാം. അത് ഏത് കഥയായിരുന്നു? നാല് ബാലന്മാരുടെ കഥയായിരുന്നു അല്ലേ. ആരൊക്കെയായിരുന്നു അവര്? ഒന്ന് ഡാനിയൽ, ഡാനിയലിന്റെ മൂന്ന് കൂട്ടുകാർ ആരൊക്കെയാ? ഷേഡ്രക്, മീഷക് ആൻഡ് അബേദ്നെഗോ. ഇവര് നാല് പേരായിരുന്നു. ഇവർ നാല് മിടുക്കന്മാര്, നാല് ബാലന്മാരായിരുന്നു. എന്നിട്ട് കൊട്ടാരത്തിൽ കുറേ ജോലിക്കാരെ കൊണ്ടുവന്ന കൂട്ടത്തിൽ ഇവരും വന്നു. എന്നിട്ട് രാജാവിന് ഒത്തിരി ഇഷ്ടമായിട്ട് അവർക്ക് ഒത്തിരി ട്രെയിനിങ് ഒക്കെ കൊടുത്ത് വലിയ ഓഫീസേഴ്സാക്കി. ഡാനിയൽ അപ്പോൾ ഒരു സ്ഥലത്തും പോയി, ഇവർ മൂന്നരും വേറെ സ്ഥലത്തും പോയി. എന്നിട്ട് അവരവിടെ നല്ലപോലെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് രാജാവ് എന്ത് ചെയ്തു, ഒരു ഭയങ്കര സൈസുള്ള പൊക്കമുള്ള സ്വർണ്ണ സ്റ്റാച്ചു ഉണ്ടായി. സ്റ്റാച്ചു എന്ന് പറഞ്ഞ എന്തുവാ? ഒരു ബിംബം. എന്നിട്ട് പറഞ്ഞു, രാജാവ് എല്ലാ ആൾക്കാർക്കും പറഞ്ഞു എല്ലാവരും ഈ സ്റ്റാച്ചു നോക്കി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഈ മൂന്ന് പേര്, ഷേഡ്രക്, മിഷക്, അബേദ്നെഗോ, അവരും പ്രാർത്ഥിച്ചിരുന്നു. അപ്പോ ഇതെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോ രാജാവ് അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. അത് ഓർക്കുന്നു എന്തോ പറഞ്ഞിരുന്നെന്ന്? ഹാ, രാജാവ് പറഞ്ഞത് ഇത് അനുസരിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളെ വലിയ തീയിലിട്ട് ചുട്ട് ചാമ്പലാക്കും. ഇവര് മൂന്ന് പേർക്കും നല്ല ധൈര്യമായിരുന്നു. അവര് ദൈവത്തിൽ വിശ്വസിച്ച ആൾക്കാരാണ്. അപ്പോ അവര് പ്രാർത്ഥിച്ചില്ല. ആൾക്കാരിത് കണ്ടപ്പം ചെന്നിട്ട് രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു, രാജാവെ അവര് മൂന്നുപേരും പ്രാർത്ഥിച്ചിട്ടില്ല. രാജാവിന് ദേഷ്യമാണ്. രാജാവ് അവരെ വിളിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ അവര് മൂന്നുപേരും വന്നു. മൂന്നുപേരും വന്നിട്ട് അവർ ചോദിച്ചു, എന്താ നിങ്ങൾ പ്രാർത്ഥിക്കാത്ത? ഉടനെ അവരോട്, ഞങ്ങൾ പ്രാർത്ഥിക്കത്തില്ല, ഞങ്ങളെ വിശ്വസിക്കുന്ന ദൈവമല്ല. അപ്പോൾ ഉടനെ രാജാവ്, നിങ്ങൾക്കറിയാലോ നിങ്ങൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഞാൻ വലിയ തീയിലിട്ട് നിങ്ങൾ ചുട്ടു ചാമ്പലാവുമെന്ന്. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പേടിയില്ല, ഞങ്ങളെ ഞങ്ങളുടെ ദൈവം രക്ഷിച്ചോളും. അപ്പൊ കാണാന്ന് പറഞ്ഞിട്ട് രാജാവിന് ദേഷ്യം വന്ന് ആർമിയിലെ ആൾക്കാരെ വിളിച്ച് അവരുടെ കൈയും കാലും എല്ലാം കെട്ടി, എന്നിട്ട് ഭയങ്കര തീയുള്ള ഫോണസിന്റെ അകത്തോട്ട് ഇവരെ മൂന്ന് പേരും കൂടെ ഇട്ടു. ആ തീയിൽ ചൂട് കൂടിയിട്ട് ഈ ഇവരെ ഇതിൻ്റെ അകത്ത് കൊണ്ട് ഇടാൻ പോയ ആൾക്കാരും മരിച്ചു. അത്രയ്ക്ക് ചൂടായിരുന്നു. പക്ഷെ ഈ മൂന്ന് പേർക്ക്, ഷേഡ്രക്, മീഷക്, അബേദ്നെഗോയ്ക്ക് ഒന്നും പറ്റിയില്ല. അവര് അതിൻ്റെ അകത്ത് തീയൊന്നും പെടാതെ, മുടിയൊന്നും കത്താതെ. അപ്പോ നോക്കിയപ്പോ ഒരാളും കൂടെ അവിടെ നിൽക്കുന്നു. ആരായിരുന്നു? ദൈവം വായിച്ച ഏഞ്ചലായിരുന്നു. അവരുടെ കയ്യും കാലും ഒക്കെ കെട്ടിയിട്ടില്ല, ഇട്ടിരുന്ന് അതെല്ലാം അഴിച്ച് അവരതിൻ്റെ അകത്ത് വെറുതെ നടക്കുക. തീക്കകത്ത് അവർക്ക് അവരുടെ ഉടുപ്പൊന്നും കത്തിയില്ല, അവരുടെ ദേഹമൊന്നും കത്തിയില്ല, അവരുടെ മുടിയൊന്നും കത്തിപ്പോയില്ല, ഒന്നും സംഭവിച്ചില്ല. അവര് ഇതിൻ്റെ അകത്തോടെ ഇങ്ങനെ നടക്കുമായിരുന്നു. അപ്പൊ രാജാവിന് ഭയങ്കര അതിശയായി. നെബുക്കദ്നേസർ പറഞ്ഞു, അവരെ എൻ്റെ ഒന്ന് പുറത്തെടുക്കാൻ പറഞ്ഞു. എന്നിട്ട് അവരെ പുറത്തെടുത്തപ്പോൾ വിളിച്ചു ചോദിച്ചു, ഈ നാലാമത്തെ ആളായിരുന്നു എന്ന് ചോദിച്ചു. പറഞ്ഞു, അത് ദൈവം വായിച്ച ഏഞ്ചലാണ് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ. അപ്പോൾ നെബുക്കദ്നേസർ കിങ് പറഞ്ഞു, ഞാനും നിങ്ങളെ ദൈവത്തിനെ വിശ്വസിക്കാൻ പോവാണ്, ഇനി ആരും ഈ വലിയ സ്റ്റാച്ചു നോക്കി വർഷിപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഓർക്കുന്നില്ലേ സ്റ്റോറി? ദൈവത്തിൻ്റെ ആൾക്കാരെ പിടിച്ചോണ്ടുപോയി വേറെ നാട്ടിലേക്ക് കൊണ്ടുപോയി. അവിടുത്തെ രാജാവിൻ്റെ പേരായിരുന്നു നെബുക്കദ്നേസർ. ഷേഡ്രക്, മീഷക് ആൻഡ് അബേദ്നെഗോ മൂന്ന് പേരും കിങ്ങിൻ്റെ കൊട്ടാരത്തിൽ ജോലി ചെയ്യുമായിരുന്നു. രാജാവ് എല്ലായിടത്തും പറഞ്ഞു ഒരു സ്വർണ്ണ വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നതിന് മുൻപേ എല്ലാവരും മുട്ടുകുത്തി പ്രാർത്ഥിക്കണമെന്ന്. അവർ മൂന്നുപേരും ചെയ്തില്ല, അവർ ചെയ്യില്ലെന്ന് പറഞ്ഞു. അപ്പോൾ
രാജാവ് അവരെ മൂന്നുപേരെയും കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. രാജാവ് അവരടുത്ത് ചോദിച്ചു, ഇത് ശരിയാണോ നിങ്ങൾ വിഗ്രഹത്തിന് മുന്നിൽ മുട്ടുകുത്തത്തില്ലെന്ന് പറഞ്ഞു? നിങ്ങൾക്കറിയാമോ എനിക്ക് നല്ല അതോറിറ്റി ഉണ്ട് നിങ്ങളെ തീയിലിടാൻ. അവിടുന്ന് ഒരു ദൈവം നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല എന്ന് രാജാവ് പറഞ്ഞു. ഷാഡ്രക്ക് മീശക്ക് എന്ന അബേദ്നെഗോ പറഞ്ഞു, രാജാവിന് ഞങ്ങളെ തീയിലിടാൻ അതോറിറ്റി ഉണ്ട്, പക്ഷേ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിക്കും. ഞങ്ങളുടെ ദൈവം രക്ഷിച്ചില്ലെങ്കിലും ഞങ്ങൾ ബൗ ഡൗൺ ചെയ്യില്ല. ഇത് കേട്ടപ്പോൾ രാജാവിന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. രാജാവ് പറഞ്ഞു, ആ തീ ചൂടാൽ ഇരട്ടി ചൂടാക്കാൻ പറഞ്ഞു. എന്നിട്ട് അവരെ അതിൻ്റെ അകത്തേക്ക് തള്ളിയിടാൻ പറഞ്ഞു. ഷാഡ്രക്ക് മീശക്ക് അബേദ്നെഗോയും അതിലേക്ക് അവർ തള്ളിയിട്ടു. പക്ഷെ എന്ത് സംഭവിച്ചെന്നറിയാമോ? നെബുക്കദ്നേസർ രാജാവ് നോക്കിയപ്പോൾ തീ ചൂളയ്ക്കകത്ത് അവരുടെ കൂട്ടത്തിൽ നാലാമത്തെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. എന്ത് സംഭവിച്ചു? ദൈവം ഒരാളെ അയച്ചിരുന്നു ആ തീ ചൂളയ്ക്കകത്ത് ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് അവർക്കൊരു ആപത്തും വരാതെ തീ കത്താതെ ഒരു പൊള്ളലും ഏക്കാതെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഒരാളെയും കൂടെ വിട്ടിരുന്നു. രാജാവ് ഇത് കണ്ടപ്പോൾ അതിശയിച്ചു പോയി. നാല് പേര് തീ ചൂളയ്ക്കകത്ത് വെറുതെ നടക്കുന്നു, ഒരാപത്തും പറ്റാതെ. അപ്പം രാജാവ് ഷാഡ്രക്ക് മീശക്ക് ആൻഡ് അബേദ്നെഗോ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ആ തീ ചൂളയ്ക്കകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞു. അവർ മൂന്നുപേരും ആ ദൈവത്തിൻ്റെ ആളിൻ്റെ അടുത്ത് പറഞ്ഞ് യാത്ര പറഞ്ഞ് സ്തോത്രം പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്ന് വീണ്ടും ദൈവത്തിന് മുന്നിൽ മുട്ടുകുത്തി സ്തോത്രം പറഞ്ഞു. നെബുക്കദ്നേസർ രാജാവ് ദൈവത്തിൽ വിശ്വസിച്ചിട്ട് പുതിയ നിയമം ഉണ്ടാക്കി, ആരും ഈ ദൈവത്തിന് ഒന്നും മോശം പറയാൻ പാടില്ല, എല്ലാവരും ഈ ദൈവത്തിൽ വിശ്വസിക്കണം. ഇപ്പം കേട്ട ലെസൻ്റെ മെമ്മറി വേഴ്സ് ഏതാ? യു ഷാൽ ഹാവ് നോ അതർ ഗോഡ്സ് ബിഫോർ മീ. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. പേപ്പർ എടുക്കാം, എന്നിട്ട് ഇത് രണ്ടായിട്ടും മറക്കണം. എന്നിട്ട് കുഞ്ഞിൻ്റെ കൈ ഇങ്ങനെ ഇങ്ങനെ വെക്കണം. വെച്ചിട്ട് ഒരു പെൻ വെച്ചിട്ട് ഔട്ട്ലൈൻ വരും, ഇങ്ങനെ ഒരു ഔട്ട്ലൈൻ വരും. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിട്ട് ഒരു കത്രി വെച്ചിട്ട് ആ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഭാഗം കട്ട് ചെയ്ത് മാറ്റരുത്, യോജിച്ച് തന്നെ ഇരിക്കണം. അപ്പം ഇങ്ങനെ തുറക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇപ്പം ടീച്ചർ ഒരു കളർഡ് പേപ്പർ എടുത്തിരിക്കുന്നു. നിങ്ങൾ വെള്ള പേപ്പർ എടുക്കുന്നെങ്കിൽ ഇത് നല്ലപോലെ കളർ ചെയ്യണം, ക്രയോൺസ് വെച്ചിട്ട് കളർ ചെയ്യണം. അപ്പം ഇതെന്തുവാ? ഇത് നമ്മൾ കൈകൂപ്പി പ്രാർത്ഥിക്കുന്ന പോലെ ഉള്ള ഒരു
പ്രേയിങ് ഹാൻഡ്സ് എന്ന് പറയും, നമ്മൾ കൈ വെച്ചിട്ട് പ്രാർത്ഥിക്കുന്ന. എന്നിട്ട് നമുക്കിതിൻ്റെ അകത്ത് ഈ ബാക്കി വന്ന പേപ്പർ നിന്ന് രണ്ട് ചെറിയ സ്ട്രിപ്പ് പേപ്പർ എടുക്കാം. ഒരെണ്ണത്തിന് ഇച്ചിരി നീളം കുറയ്ക്കാം കേട്ടോ. അത് ഇത് നല്ല കളറിട്ട് നമുക്ക് കളർ ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല കളർ പേപ്പർ വേറെ ഉണ്ടെങ്കിൽ അതേന്ന് കട്ട് ചെയ്തെടുത്താലും മതി. എന്നിട്ട് ഇച്ചിരി ഗം വെച്ചിട്ട് എന്നിട്ട് ഇവിടെ പപ്പയുടെ അമ്മയെടുത്തോ ആരുടെങ്കിലും ഒരാളുടെ അടുത്ത് വലിയ ആളുടെ അടുത്ത് ഇതിൻ്റെ അകത്ത് ഒരു പ്രേയർ എഴുതി തരാൻ പറഞ്ഞു. എന്തോ ഒരു പ്രേയർ, നമ്മളിന്ന് എന്തോ പഠിച്ചേ, നമ്മൾ ലെസണിൽ എന്തോ പഠിച്ചേ, നമ്മൾ ദൈവം സൃഷ്ടിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിനടുത്ത് എല്ലാത്തിനും താങ്ക് യു പറഞ്ഞു പഠിച്ചില്ലേ. അപ്പോൾ താങ്ക് യു Lord for everything. നമ്മളെല്ലാ ദിവസവും ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പം എങ്ങനെ നമ്മുടെ പ്രേയിങ് ഹാൻഡ്സ് അല്ലേ, ഇങ്ങനെ വെച്ച് പ്രേ ചെയ്യല്ലേ, പ്രേ ചെയ്തിട്ട് ഇങ്ങനെ തുറന്ന് താങ്ക് യു ലോഡ് ഫോർ എവറിത്തിങ്. ഇഷ്ടപ്പെട്ടോ? നീ ഇതുപോലെ തന്നെ നിങ്ങളും ചെയ്യണം. നമ്മളിപ്പം മൂന്ന് ലെസൺസ് എല്ലാം റിവൈസ് ചെയ്തു, നമ്മളൊരു ചെറിയ വീഡിയോ കണ്ടു, ചെറിയൊരു ആക്ടിവിറ്റിയും ചെയ്തു. ഇനി നമുക്ക് പ്രാർത്ഥിക്കാം. ഫോൾഡ് യുവർ ഹാൻഡ്സ്, ക്ലോസ് യുവർ ഐസ്. ഡിയർ ലോർഡ്, താങ്ക് യു ഫോർ എവറിത്തിങ്. താങ്ക് യു ഫോർ ദിസ് വണ്ടർഫുൾ ഡേ. താങ്ക് യു ഫോർ ഓൾ ദ ബ്ലെസ്സിങ്സ് ദറ്റ് യു ഹവ് ഗിവൻ അസ്. വി പ്ലേസ് അവർ സെൽസ് ഇൻ യുവർ ഹാൻഡ്സ് ലോർഡ്, കീപ് അസ് ഓൾ സേഫ്. ആമേൻ. നമുക്ക് ഇന്നത്തെ ലെസൺ അവസാനിപ്പിക്കാം. ഇനി ഒരു ചെറിയ പാട്ടും കൂടെ പ്ലേ ചെയ്ത് നമുക്ക് ഒരു ലെസൺ ക്ലോസ് ചെയ്യാം. ഇനി അടുത്ത ആഴ്ച കാണാം.